Dear students, today we are going to discuss the next topic of your fifth chapter, inserting music and videos. Okay. We know that web pages are enriched not only with text and images, but also with plenty of music, video, and other multimedia resources. Let us have a basic idea about the inclusion of such resources in web pages. Okay. In our fifth chapter, we will discuss the topic of inserting music and video. We will discuss the web pages, text and images, multimedia resources ആയിട്ടുള്ള വീഡിയോസും മ്യൂസിക്സും അതല്ലാത്ത മൾട്ടിമീഡിയ റിസോഴ്സസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ വെബ് പേജുകൾ എങ്ങനെയാണ് ഒരു വെബ് പേജിൽ മ്യൂസിക്കും വീഡിയോയും അല്ലെങ്കിൽ മറ്റും മൾട്ടിമീഡിയ റിസോഴ്സസ് ആഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ ആണ് നമ്മൾ ഈ ടോപ്പിക്കിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത് Okay. There are two ways of handling multimedia in a web browser. One is inline and the other is external data. രണ്ട് ways ഉണ്ട് ഒരു മൾട്ടിമീഡിയ നമുക്ക് ഒരു വെബ് ബ്രൗസറിൽ ഹാൻഡിൽ ചെയ്യാൻ രണ്ട് വഴികളാണുള്ളത് ഒന്ന് വൺ ഈസ് ഇൻലൈൻ ആൻഡ് ദി അതർ ഈസ് ആൻ എക്സ്റ്റേണൽ ഡാറ്റ ഒന്ന് ഇൻലൈൻ ആണ് മറ്റത് എക്സ്റ്റേണൽ ഡാറ്റയാണ് എന്താണ് ഇൻലൈൻ The inline refers to files and data that are handled as part of the web page. These files flag the music or video when the page is visible in the browser window. എന്തായിരിക്കണം inline എന്നാൽ നമ്മുടെ വെബ് പേജിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വീഡിയോസിനെയും മ്യൂസിക്കിനെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്തായിരിക്കും ഈ ഫയൽസ് പ്ലേ ചെയ്യും വിൻഡോയില് നമ്മുടെ പേജ് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ ആയിരിക്കും ഈ മ്യൂസിക്കും വീഡിയോസും അതാണ് ഇൻലൈൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ഇൻലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള വീഡിയോസോ അല്ലെങ്കിൽ മ്യൂസിക്കോ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെബ് വെബ് ബ്രൗസറിൽ നമ്മൾ ആ പേജ് വ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ മ്യൂസിക്കും വീഡിയോയും അവിടെ വിസിബിൾ ആയിരിക്കും അതാണ് ഇൻലൈൻ ഓക്കെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഡാറ്റയാണ് പറഞ്ഞത് എക്സ്റ്റേണൽ ഡാറ്റയിലാണ് വി ക്യാൻ ഓൾസോ ലിങ്ക് എ വെബ് പേജ് ടു എക്സ്റ്റേണൽ മൾട്ടിമീഡിയ ഫയൽ വിത്ത് എക്സ്റ്റെൻഷൻ ഡോട്ട് ജെ പി ജി ഡോട്ട് ജി ഐ എഫ് ഡോട്ട് എം പി ത്രീ ഡോട്ട് എം പി ഫോർ എക്സെട്ര നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൾട്ടിമീഡിയ എക്സ്റ്റേണൽ ഫയലിലേക്ക് നമ്മുടെ പേജിനെ ലിങ്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഒരു എക്സ്റ്റേണൽ മൾട്ടിമീഡിയ ഫയലിനെ നമുക്ക് നമ്മുടെ വെബ് പേജിൽ അല്ലെങ്കിൽ ബ്രൗസർ വിൻഡോയിൽ പ്ലേ ചെയ്യിക്കാൻ പറ്റും എം പി ത്രീയോ എം ഫി എം പി ഫോറോ ജെ പി ജിയോ ജിഫോ ഏത് ഫയലിനെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഫയലിലേക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി ലിങ്ക് കൊടുത്താൽ നമുക്ക് ആ മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ ഫയലിനെ നമ്മുടെ പേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പോൾ അവിടെ ലിങ്ക് കൊടുത്തിട്ട് ആ ലിങ്ക് മ്യൂസിക് എവിടെയാണോ ഉള്ളത് അവിടുന്ന് നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും അതിനാണ് എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയുന്ന ആ മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് ഓർത്ത് വെക്കുക ഇൻലൈനും എക്സ്റ്റേണൽ ഡാറ്റ രണ്ട് മെത്തേഡാണ് ഇനി ഹൗ ക്യാൻ വി ആഡ് മ്യൂസിക് ആൻഡ് വീഡിയോസ് ഇൻ അവർ വെബ് പേജ് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എംബഡ് എന്ന് പറഞ്ഞ ടാഗ് ഓക്കെ എംബഡ് ടാഗ് ഈസ് യൂസ്ഡ് ടു ആഡ് മ്യൂസിക് ഓർ വീഡിയോ ടു ദി വെബ് പേജ് ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദി കൺട്രോൾ ഓഫ് ദി മൾട്ടിമീഡിയ ഓട്ടോമാറ്റിക്കലി ഇൻ ദി ബ്രൗസർ വിൻഡോ ഓക്കെ എംബഡ് ടാഗ് ആണ് നമ്മൾ മ്യൂസിക്കും വീഡിയോയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗ് അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ മൾട്ടിമീഡിയൻ്റെ കൺട്രോൾസ് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കലി ബ്രൗസർ വിൻഡോയിലേക്ക് വരും പല പ്ലേ പോസ് ഫോർവേഡ് ഇതിങ്ങനെയുള്ള എല്ലാ കൺട്രോൾസും നമ്മുടെ
പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും എംബഡ് എന്ന് പറഞ്ഞ ടാഗിൽ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം എംബഡ് ടാഗാണ് ഈസ് യൂസ്ഡ് ടു ആഡ് മ്യൂസിക് ഓർ വീഡിയോ ടു ദി വെബ് പേജ്. ഓക്കെ, ഇനി എംബഡ് ടാഗിൻ്റെ ആട്രിബ്യൂട്ട് എഴുതാൻ നോക്കാം. ആട്രിബ്യൂട്ട്സ്, ഒന്നാമത്തെ ആട്രിബ്യൂട്ട് SRC, ഇറ്റ് ഈസ് ദി മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് എംബഡ് ടാഗ് വിച്ച് സ്പെസിഫൈസ് ദി URL ഓഫ് ദി മ്യൂസിക് ഓർ വീഡിയോ ഫയൽ ടു ബി ഇൻക്ലൂഡഡ്. നമ്മുടെ പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ട മ്യൂസിക്കിൻ്റെ അല്ലെങ്കിൽ വീഡിയോയുടെയും URL ആയിരിക്കും SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ആ മ്യൂസിക് ഏത് പേജാണോ, അല്ല സോറി, ഏത് മ്യൂസിക്കാണോ അല്ലെങ്കിൽ ഏത് വീഡിയോ ആണോ നമ്മുടെ പേജിലേക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ URL ആയിരിക്കും SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൽ കൊടുക്കുന്നത്. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് ഹൈറ്റ്. ഹൈറ്റ് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ടു സ്പെസിഫൈ ദി ഹൈറ്റ് ഓഫ് ദി എംബഡഡ് കമ്പോണൻറ്റ്. എംബഡഡ് കമ്പോണൻറ്റ് മ്യൂസിക്കാണെങ്കിലും വീഡിയോ ആണെങ്കിലും ആ കമ്പോണൻറ്റിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ആട്രിബ്യൂട്ട് വിഡ്ത്ത്. യൂസ്ഡ് ടു സ്പെസിഫൈ ദി വിഡ്ത്ത് ഓഫ് ദി എംബഡഡ് കമ്പോണൻറ്റ്. എംബഡഡ് കമ്പോണൻറ്റ് ഏതാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്, ആ കമ്പോണൻറ്റിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഡ്ത്ത് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ആട്രിബ്യൂട്ട് അലൈൻ. അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വിച്ച് അലൈൻസ് ദി എംബഡഡ് കമ്പോണൻറ്റ്. എംബഡഡ് കമ്പോണൻറ്റിനെ ലെഫ്റ്റ്, റൈറ്റ് അല്ലെങ്കിൽ സെൻറ്റർ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അലൈൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ഈസ് ആൾട്ട്. ആൾട്ട് ആട്രിബ്യൂട്ട് ഈസ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് ആൻ ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ്. ഒരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, ആൾട്ട് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ബ്രൗസർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, മ്യൂസിക്കിനെയും വീഡിയോനെയും സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALT എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ആട്രിബ്യൂട്ട് ഹിഡൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്. ഇത് ന്യൂ ആട്രിബ്യൂട്ടാണ്, ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയുന്ന ആട്രിബ്യൂട്ടാണ്. IMG ടാഗിൻ്റെ കൂടെ ഉപയോഗിച്ച എല്ലാ ആട്രിബ്യൂട്ട്സുമാണ് അവിടെ വരുന്നത്. ഹിഡൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് വിച്ച് ഇൻഡിക്കേറ്റ്സ് വെദർ ദി എംബഡഡ് കമ്പോണൻറ്റ് ഷുഡ് ബി മെയ്ഡ് വിസിബിൾ ഓർ നോട്ട്. എംബഡഡ് കമ്പോണൻറ്റിനെ വിസിബിൾ ആക്കണോ വേണ്ടേ തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഹിഡൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഹാവ് വാല്യൂസ് ഏതർ ട്രൂ ഓർ ഫാൾസ്. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണ് ഇതിൻ്റെ വാല്യൂസ് എംബഡഡ് എന്ന് പറഞ്ഞ, സോറി, ഹിഡൻ എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ്. ഡിഫോൾട്ട് വാല്യൂ ട്രൂ ആണ്. ഓക്കെ, അടുത്ത ഒരു ടാഗ് നോ എംബഡ്. നോ എംബഡ് ടാഗ്, നോ എംബഡ് ടാഗ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ദി കണ്ടന്റ് വിത്തിൻ ദിസ് ടാഗ് പെയർ വിൽ ബി ഡിസ്പ്ലേഡ് ഇഫ് ദി എംബഡ് ടാഗ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ ദി ബ്രൗസർ. ബ്രൗസർ എംബഡ് ടാഗിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റ് ആയിട്ട് എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് ഈ ടാഗ് പെയർ നോ എംബഡ് എന്ന് പറഞ്ഞ ടാഗ് പെയറിൻ്റെ ഉള്ളിലാണ് കൊടുക്കേണ്ടത്. ഇതും കണ്ടെയ്നർ ടാഗാണ്, എംബഡും കണ്ടെയ്നർ ടാഗാണ്, നോ എംബഡും കണ്ടെയ്നർ ടാഗാണ്. നോ എംബഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ അതായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് എംബഡ് ടാഗിനെ ബ്രൗസർ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിക്ചേഴ്സ് കൊടുക്കാം. IMG ടാഗ് യൂസ് ചെയ്തിട്ട് പിക്ചർ കൊടുക്കാം, എന്തിനു പകരം വീഡിയോസോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഡിസ്പ്ലേ ചെയ്യാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എംബഡ് ടാഗിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിക്ചേഴ്സ് കൊടുക്കാം IMG ടാഗ് ഉപയോഗിച്ചിട്ട്. അതിൻ്റെ കൂടെ ALT എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറസ്പോണ്ടിങ് ടെക്സ്റ്റ് ഇൻസ്റ്റെഡ് ഓഫ് മ്യൂസിക് ഓർ വീഡിയോ ഡിസ്പ്ലേ ചെയ്തോളും. ഓക്കെ, അടുത്തൊരു ടാഗ് BG സൗണ്ട് ടാഗ്. യൂസ്ഡ് ഫോർ പ്ലേയിങ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വൈൽ ദി പേജ് ഈസ് വ്യൂഡ്. നമ്മുടെ പേജ് വ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് BG സൗണ്ട് എന്ന് പറഞ്ഞ ടാഗ്. ഏതാണോ നമുക്ക് BG സൗണ്ടിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ആയിട്ട് കൊടുക്കേണ്ട മ്യൂസിക് ഏതാണോ അതിന് SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇതിനുണ്ട്. ആ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് ആ ഇത് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ HREF എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അത് എന്നിട്ട് ആ ഫയലിനെ
ഇങ്ങോട്ട് കൊണ്ടുവന്ന് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ ഒരു ആട്രിബ്യൂട്ടുള്ള ലൂപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്, ഡിറ്റർമിൻസ് ദി ഡ്യൂറേഷൻ ഓഫ് പ്ലേ, എത്ര നേരം അത് പ്ലേ ചെയ്യണമെന്ന്. അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ ഇൻഫിനിറ്റ് ആണ്. ഇൻഫിനിറ്റ് ആണെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ടേ ഇരിക്കും, ആസ് ലോങ് ആസ് ദി പേജ് ഈസ് വ്യൂ ഈസ് ഇൻ വ്യൂ. ആ പേജ് കണ്ടുകൊണ്ടിരിക്കുന്നത് വരെ, എത്രത്തോളം എപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് വരെ ആ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടായിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇൻഫിനിറ്റ് വേറെ ഏത് വാല്യൂ കൊടുത്താലും ലൂപ്പിൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സമയം അതിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുള്ളൂ. ഇതാണ് ഒരു വെബ് പേജിലേക്ക് മ്യൂസിക്കും വീഡിയോവും ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗുകൾ. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം മ്യൂസിക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൽ എംബഡ്, ബാക്കിയുള്ള ടാഗൊക്കെ നമുക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഒരു ചെറിയ പേജ് ഉണ്ടാക്കിയിട്ടുള്ളൂ. എംബഡ് SRC ഈക്വൽ ടു, എൻ്റെ ഈ ഫോൾഡറിൽ തന്നെ ഈ ഫയലുണ്ട്, 1 എൻ്റെ വിദ്യാലയം എന്ന് പറഞ്ഞിട്ടുള്ള .mp3 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫയല്, മ്യൂസിക് ഫയല് എൻ്റെ ഈ സിസ്റ്റത്തിൽ ഈ ഫോൾഡറിലുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കൊടുത്തു, അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്തു. അപ്പോൾ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എംബഡ് ടാഗ് വർക്ക് ചെയ്യുള്ളൂ, അതിൻ്റെ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ ഫയല് എൻ്റെ ആ ഈ ഫോൾഡറിലുണ്ട്, ഈ പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്ത അതേ ഫോൾഡറിൽ ഈ ഫയലുണ്ട്. അതുകൊണ്ട് അതാണ് നേരത്തെ പറഞ്ഞ ഇൻലൈൻ എന്ന് പറയുന്നത്, ഇൻലൈനാണ്. ഞാനത് നേരെ നമ്മളിന്ന് എക്സിക്യൂട്ട് നോക്കാം. മ്യൂസിക് കേട്ടോ, മ്യൂസിക്കിൻ്റെ ഇത് വന്നു, ആ വിൻഡോ വന്നു, നമുക്ക് പ്ലേ ബട്ടൺ ഉണ്ട്, നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ആ മ്യൂസിക് നമുക്ക് ഓക്കെ. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മൾ SRC ആട്രിബ്യൂട്ടിൽ ഫയൽ നെയിം കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ URL കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ആ മ്യൂസിക് നമുക്ക് ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റും നമ്മുടെ പേജിൽ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന എംബഡ് ടാഗിൻ്റെ SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ടാണ്. എൻ്റെ ഇതിൽ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, അതേ ഫോൾഡറിലുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അതിന് വിഡ്ത്തും ഹൈറ്റും കൊടുത്തു. ഈ അൺടൈറ്റിൽഡ് 6 എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ആണ്, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ആ വീഡിയോ, അവിടെ ആ വീഡിയോ ഫയൽ ഇവിടെ വന്നു. ഓക്കെ, അതിൻ്റെ പ്ലേ ബട്ടണൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് പ്ലേ ചെയ്താലേ വരുള്ളൂ. ആദ്യം വ്യൂ ചെയ്യാം, പ്ലേ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്താൽ അതിൻ്റെ ആ വീഡിയോ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഈ ടോപ്പിക്കിലുള്ളത്.